നമസ്കാരം, ഞാൻ അർജുൻ അമിത്ര ജ്യോതി. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ബുക്ക് ബ്ലോഗിംഗ് ചാനലാണ്. സോ നമ്മളന്ന് വന്നിരിക്കുന്നത് പി എഫ് മാത്യൂസ് എഴുതിയിട്ടുള്ള ചാവ് നിലം എന്ന നോവലിനെ കുറിച്ച് സംസാരിക്കാനാണ്. ഞാനിത് നേരിട്ട് വായിക്കുകയല്ല ചെയ്തത്, സ്റ്റോറി ടെൽ എന്ന ആപ്പിലൂടെ കേൾക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് പെർഫോം ചെയ്തിരിക്കുന്നത്, നറേറ്റ് ചെയ്തിരിക്കുന്നത് സലീം കുമാർ ഇടക്കൊച്ചി എന്ന് പറയപ്പെടുന്ന വോയിസ് ആർട്ടിസ്റ്റാണ്. ഇതിൻ്റെ നറേഷൻ അത്ര സ്റ്റാൻഡേർഡ് അല്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തത്. അദ്ദേഹം ഈ സലീം കുമാർ അദ്ദേഹം ചെയ്തത് വ്യക്തമായിട്ടുള്ള ഭാവങ്ങൾ കൊടുക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഫ്ലോ ഇല്ലാത്തത് കൊണ്ടോ അല്ല, അതിൻ്റെ എഡിറ്റിംഗ് മോശമായെന്നാണ് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ നറേഷന് ഒരു 3 സ്റ്റാർസ് മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റൂ. ഇനി നമുക്ക് നോവലിലേക്ക് വരാം. നോവൽ പി എഫ് മാത്യൂസ്, നിങ്ങൾ ഇമയോ എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ പി എഫ് മാത്യൂസിൻ്റെ വർക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും. അദ്ദേഹത്തിൻ്റെ വർക്ക് ഡാർക്കാണ്, വളരെ ഡാർക്കാണ്, ഒറ്റ വാക്ക് പറഞ്ഞാൽ വളരെ ഡാർക്കായ വർക്കാണ് അദ്ദേഹത്തിൻ്റെ. ചാവുന്നിലും അങ്ങനെ തന്നെയാണ്, ആ പേര് പോലെ തന്നെ ഒരുപാട് മരണം, പിന്നെ ഒരുപാട് വ്യഥ പേരുന്ന ജീവിതങ്ങൾ അദ്ദേഹത്തിന് നല്ല രസമായിട്ട് വാക്കുകളിലൂടെ ഇരുട്ട് കൊണ്ടുവരാനും ആ ഇരുട്ടിലൂടെ പലതരത്തിലുള്ള അരണ്ട വെളിച്ചങ്ങൾ പടർത്താനൊക്കെ പറ്റും. നല്ല ഭാഷയാണ്, നമ്മളെ പിടിച്ചിരുത്തി ഇങ്ങനെ കേൾപ്പിക്കും. ഒരിക്കലും നമുക്ക് ഹൈ വേണ്ട എന്ന് പറഞ്ഞ് പോകാനൊന്നും തോന്നില്ല. വളരെ രംഗകൽപ്പന അല്ലെങ്കിൽ ഭൂമിക അല്ലെങ്കിൽ എവിടെയാണോ കഥ നടക്കുന്നത് ആ സ്ഥലത്തിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടൊരു രൂപം അദ്ദേഹം ഉണ്ടാക്കിയെടുക്കും. ഇതിൽ എസ്പെഷ്യലി ഈ ഒരു പാഴ്നിലം എന്ന് പറയപ്പെടുന്ന പ്രധാന വീടും പുരയിലൊക്കെ നമ്മുടെ മനസ്സിൽ നന്നായിട്ടിങ്ങനെ പതിഞ്ഞ് കയറും. കുറേ പ്രേതങ്ങളും അവരുടെ വിചാരങ്ങളും വികാരങ്ങളും ഒരുപാട് എന്താ പറയുക, ഭയങ്കരമായ സിൻ അല്ലെങ്കിൽ പാപം എന്നുള്ള ഐഡിയ നല്ലവണ്ണം നമ്മളെ മഥിക്കുന്ന ഒരു ആഖ്യാനമാണിത്. അതായത് ബേസിക്കലി ഇതൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടാണ് ഇതിന് കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഒറിജിനൽസിൽ നിന്ന് പറഞ്ഞ മാതിരി തന്നെ വളരെ ഈ ഒരു ഓൾമോസ്റ്റ് ഒരു സാഡിസം അല്ലെങ്കിൽ മസോക്കിസം രീതിയിലുള്ള ഒരു ആഖ്യാനമാണ് അദ്ദേഹം ഇതിന് ഉപയോഗിച്ചിട്ടുള്ള. സോ നിങ്ങൾ കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് വെച്ചാൽ ഐ ഡോണ്ട് തിങ്ക് നിങ്ങൾക്ക് ചാവുനിലം വായിച്ചാൽ നിങ്ങൾക്ക് ശരിയാവില്ല. നിങ്ങൾ വളരെ പ്ലസൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു പുതിയ രീതിയിലുള്ള ആഖ്യാനം അല്ലെങ്കിൽ കുറച്ച് ഡാർക്കായൊരു വഴിയോടെ നടക്കണമെന്ന് തോന്നുന്നെങ്കിൽ മാത്രം ചാവുനിലം കയ്യിലെടുക്കുക. എനിക്ക് വളരെ അത് വായിച്ചപ്പോൾ ആദ്യം തന്നെ മനസ്സിലേക്ക് വന്നത് എമിലി ബ്രോണ്ടെ എഴുതിയിട്ടുള്ള വൂത്തറിങ് ഹൈറ്റ്സ് എന്ന് പറയപ്പെടുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഇംഗ്ലീഷ് നോവലാണ്. ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിൽ വന്നത് രണ്ടിൻ്റെയും എന്താ പറയുക ഭാഷ അല്ല ഭാഷയൊക്കെ കൂടുതൽ രണ്ടിൻ്റെയും ആ ഒരു ഭൂമിക ഒരേപോലെ ഉണ്ടെന്ന് തോന്നി. അതിലും ഒരു വീടും അവിടേക്ക് പോകുന്ന സ്ഥലവും ഒക്കെയാണ് നിങ്ങൾ ഉത്തരം ഹെച്ച് വായിച്ചിലേക്ക് വായിക്കുക. നല്ല അത് ഈ പറഞ്ഞ കണക്കാണ്, വളരെ ഡാർക്കായിട്ടുള്ളൊരു നോവലാണ്. അത്തരത്തിലുള്ള നോവലുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഥകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ മാത്രമേ അത് വായിക്കാൻ പറ്റൂ. നിങ്ങൾക്ക് എവറിത്തിങ് ഇസ് ഹങ്കി ഡോറി, എല്ലാം കളർ ഊഷ്മളത ആ രീതിയിലുള്ള കഥകൾ, അത് എനിക്കിഷ്ടമാണ്, ഞാനതും വായിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള നമ്മൾ പറയും നോവ എന്ന് പറയും, നിയോ നോവ എന്ന് പറയില്ലേ, NOIR, അതായത് ക്രൈമും അതേപോലെ തന്നെ എന്താ പറയുക വിശുദ്ധമല്ലാത്ത വികാരങ്ങളും പാപവും ഒക്കെ അങ്ങനെ ഏറ്റവും കലർന്നിട്ടുള്ള ഒരു ഒരു സ്ഥലമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ കൊച്ചിയുടെ ആ ഭാഗങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ചിന്ത തെറ്റാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഭാഷ എന്തായാലും അതാണ്. അപ്പോൾ ഈ സലീം കുമാർ ആ ഭാഷയൊക്കെ നന്നായിട്ട് സംസാരിക്കുന്നത് അങ്ങ് കിട്ടും ചെയ്യും. തീരെ ഒരു ലൈറ്റ് ഹാർട്ടായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ വളരെ കുറവാണ്. ഒക്കെ വളരെ പറഞ്ഞില്ലേ ഇരുൾമൂടിയ വഴികളും ഇരുൾമൂടിയ ആഖ്യാനവും ചോരയും നിഴൽപ്പാടുകളൊക്കെയാണ് ബേസിക്കലി ഇതിൽ. അപ്പോൾ അത്തരത്തിലുള്ളൊരു കഥയാണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ചാവുനിലം കയ്യിലെടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് വായിച്ചെടുത്ത് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ നിർത്തേണ്ടി വരും. ബിക്കോസ് നിങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു ആഖ്യാനമല്ല, ഇറ്റ്സ് എ ഡൗണർ ഇൻ എ വേ. ബട്ട് എന്താ പറയുക ലിറ്ററലി നന്നായിട്ടുണ്ട്, അതിൻ്റെ ഭാഷാപരമായിട്ട് നന്നായിട്ടുണ്ട്. അതുണ്ടാക്കുന്ന പല പല ബിംബങ്ങളും മറ്റേ ഇരുട്ടിൽ
ഉയരുന്ന ആ ഒരു വെളുത്ത പുകക്കെട്ട് എന്നൊക്കെ പറഞ്ഞ ചില ചില സാധനങ്ങൾ, അതേപോലെ ചില വൻ ക്യാരക്ടേഴ്സ്, പേരു പോലത്തെ വളരെ എങ്ങനെയാ പറയുക, പലപ്പോഴും നമുക്ക് പോസിറ്റീവ് ക്യാരക്ടേഴ്സിനേക്കാളും നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വെക്കുക നെഗറ്റീവ് ക്യാരക്ടേഴ്സാണ്. ഇൻ എ സെൻസ് ഗ്രേ ഷെയ്ഡ്സ് കൂടിയ ആൾക്കാരെ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ നിൽക്കും. ഒരുപാട് ഗ്രേ ഷെയ്ഡ്സ് ഉള്ള ഒരുപാട് പേര് ഇതിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നറേഷൻസും അത്തരത്തിലുള്ള ആൾ അത്തരത്തിലുള്ള കഥാപാത്രങ്ങളും അത്തരത്തിലുള്ള കഥാസന്ദർഭങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം, ചാനലിൽ വായിക്കാൻ വേണ്ടി എടുക്കാം. സ്റ്റോറി ടെൽ നിങ്ങൾക്കിത് വളരെ മോശം ആഖ്യാനം എന്ന് ഞാൻ പറയില്ല, ബട്ട് മേ ബി നിങ്ങൾക്ക് ഈ ഒരു നോവൽ കുറച്ചും കൂടെ നിങ്ങൾ ഒരു ഫിസിക്കൽ ബുക്കായിട്ട് വായിക്കുന്നതിനായിരിക്കും നന്നാവുമെന്ന് തോന്നുന്നു. സോ കുറച്ചും കൂടെ നന്നായിട്ട് അതിൻ്റെ ഫീൽ നിങ്ങൾക്ക് കിട്ടാം. ഓക്കെ, അപ്പോൾ ഈ നോവലിനെ കുറിച്ച് അത്രയേ പറയുന്നുള്ളൂ. അടുത്തത് സ്റ്റോറി ടെല്ലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടത് കോട്ടയം പുഷ്പനാഥിൻ്റെ താണ്ഡവം എന്ന് പറയപ്പെടുന്ന ഒരു നോവലാണ്. ഞാൻ ഇതുവരെ കോട്ടയം പുഷ്പനാഥിനെ വായിച്ചിട്ടേ കേട്ടിട്ടുള്ളൂ. സോ അടുത്ത വീഡിയോയിൽ ആ പുസ്തകത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഇതുവരെ കേട്ടിരുന്നതിന് നന്ദി. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന എൻ്റെ കോണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ബെൽ ബട്ടൺ ഞെക്കുക, സോ നോട്ടിഫിക്കേഷൻസ് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ സ്റ്റേ സേഫ്. താങ്ക് യു.